നമസ്കാരം റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കാസെമിറോ ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റത്തിൽ അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്ന് ആരും സമ്മതിക്കും. ഇക്കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനെ പരാജയപ്പെടുത്താൻ റയലിനെ സഹായിച്ചതും അദ്ദേഹത്തിൻ്റെ മികവാണ്. രണ്ടാം പാദ മത്സരത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു മികവ് കണ്ട് പ്ലെയർ ഓഫ് ദി വീക്കിനുള്ള പട്ടികയിൽ യുവേഫ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും കാസെമിറോ നെയ്മറേക്കാൾ മികച്ച താരമാണ്. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ രൂപത്തിലുള്ള എതിർപ്പുകളുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ളൊരു വിലയിരുത്തലിലേക്കാണ് റൗൾ വരേല പോയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലേഖനം മാർക്ക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, കാസെമിറോ ഈസ് ബെറ്റർ ദാൻ നെയ്മർ. കാസെമിറോ നെയ്മറേക്കാൾ മികച്ച താരമാണ് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ആദ്യ പാരഗ്രാഫിൽ നമ്മളീ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു വിശകലനം, കാസെമിറോ ഈസ് ബെറ്റർ ദാൻ നെയ്മർ, യു ക്യാൻ കോൾ മീ ക്രൈസി വിച്ച് ഐ ആം ഷുവർ ഐ ആം, ബട്ട് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ് മീ തിങ്കിങ് that right now the Real Madrid midfielder is one of the most valuable players in the world. It's a matter of taste എന്ന് കൂടി അദ്ദേഹം എഴുതിയിരിക്കുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്നെ ക്രൈസി ആയിട്ട് ഒരു പക്ഷേ എനിക്ക് വട്ടാണെന്ന രൂപത്തിൽ ചിന്തിക്കാം, അങ്ങനെയായിരിക്കാം. പക്ഷേ ഞാനിപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് അദ്ദേഹം വളരെ മികച്ച പ്ലെയറാണ്, ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് കാസെമിറോ എന്നാണ് എന്ന രൂപത്തിലാണ് ഇപ്പോൾ റൗൾ വരേലയുടെ ഒരു വിലയിരുത്തൽ. അതിനൊരു കാരണം അദ്ദേഹം പറയുന്നുണ്ട്, നെയ്മറുടെ ഡ്രിബ്ലിങ്, സ്കില്ലുകൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ തന്നെയാണ് അദ്ദേഹം എപ്പോഴും കളിച്ചിട്ടുള്ളതും. പാർക്ക് ഡി പ്രിൻസസിൽ പി എസ് ജിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ കളിയിൽ കാസെമിറോ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് തീർച്ചയായിട്ടും വളരെ മികച്ചതാണ്. എപ്പോഴൊക്കെ സെൻറ്റർ ബാക്കുമാർക്ക് സപ്പോർട്ട് വേണോ അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടാകും. ഒരു തേർഡ് സെൻറ്റർ ബാക്കിൻ്റെ റോളിൽ അവിടെ നമുക്ക് കാസെമിറോയെ കാണാം. മൈതാനം മധ്യത്ത് നിന്ന് തന്നെ എതിരാളികളുടെ മുന്നേറ്റങ്ങൾ മുളയിലെ നുള്ളിക്കളയുക എന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്ന കാസെമിറോയെ കാണാം. അതേ സമയത്ത് തന്നെ മുന്നേറ്റ നിരയിൽ കരീം ബെൻസിമ ഒറ്റക്കായി പോകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ കയറി പോകുന്ന കാസെമിറോയെ നമുക്ക് കാണാം. ചുരുക്കി പറഞ്ഞാൽ റയലിൻ്റെ ഒരു എൻജിൻ പോലെയാണ് ഈ താരം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതൊരു ടീമും അങ്ങനെ ഒരു താരത്തെ തങ്ങളുടെ ടീമിൽ ഉണ്ടാകണം, അങ്ങനെ ഒരു താരം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ കാസെമിറോ നെയ്മർക്കൊപ്പം അല്ലെങ്കിൽ നെയ്മറേക്കാൾ മികവിൽ കളിക്കുന്ന താരമാണ് എന്ന് റൗൾ വരേല പറഞ്ഞു വെക്കുന്നു. നിങ്ങൾക്കൊരു പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും ഈ രണ്ട് താരങ്ങളുടെയും പ്ലേയിങ് സ്റ്റൈൽ വ്യത്യസ്തമാണ്. പക്ഷേ ടീമിൻ്റെ വിജയത്തിൽ ഇവർ ചെലുത്തുന്ന സ്വാധീനത്തിൽ ഏതാണ്ട് തുല്യതയില്ലേ, അല്ലെങ്കിൽ കാസെമിറോക്ക് ഒരല്പം എഡ്ജ് കൂടുതലില്ലേ എന്ന് പോലും ആരും ചിന്തിച്ചു പോകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.